ഹലോ ഹായ് നമസ്കാരം ഉണ്ട് റാസ്ഗാർഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് തായ്ലൻഡിലെ ഒരു വിവിധ ഇനം ചക്കകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ എപ്പോഴും പരിചയപ്പെടുത്താറുള്ളത് വിയറ്റ്നാം സൂപ്പർ റയർലിയാണ്. ഈ സാധനം ഇതാണ് വിയറ്റ്നാം സൂപ്പർ റയർലി. ഇത് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ പേര് പോലെ തന്നെ സൂപ്പർ റയർലിയാണ്. നേരത്തെ കായ്ക്കുന്ന ഒരു സംഭവം ചക്ക തന്നെയാണത്. അപ്പോൾ ഇതിലൊന്ന് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പൊട്ടിച്ചടികളാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഏതായാലും അത് മുറിച്ച് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, വിവിധ ഇനം തായ്ലൻഡിൻ്റെ ചക്കകളെ പരിചയപ്പെടുത്തണം. ഞാൻ ഒന്ന് രണ്ട് വൈറ്റ് ചക്കനെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതേമാതിരി J33 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം ഗ്രൗണ്ട് ഒരു വെറൈറ്റി ഉണ്ട്. നങ്കഡാക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഡാങ് സൂര്യ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണോ എന്ന് പറഞ്ഞ് കുറേ ആളുകൾ കുറേ കമൻസ് ഇട്ടിരുന്നു. അപ്പോൾ ഏതായാലും എൻ്റെ അടുത്ത് പുതിയ പ്ലാന്റുകൾ ഇപ്പോൾ കുറച്ച് വന്നിട്ടുണ്ട്. വലിയ പ്ലാന്റുകളൊക്കെ ഇന്നലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുക എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം വിയറ്റ്നാമിൽ തന്നെ തുടങ്ങാം. ഇതാണ് വിയറ്റ്നാം സൂപ്പർ ഏർലി. 360 ദിവസം നമുക്ക് നമ്മുടെ ചക്കയുടെ ആവശ്യം നിറവേറ്റുന്ന ഒരു ചക്കയാണ്. അപ്പോൾ ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞു കേട്ടു അത് ചക്ക പുഴുക്കുണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊക്കെ. അപ്പോൾ ചക്ക പുഴുക്കുണ്ടാക്കുക ജാം ഉണ്ടാക്കുക എന്നുള്ളതല്ല വിഷയം, നമുക്ക് മധുരമുള്ള ചക്ക കഴിക്കുക. 360 ദിവസം നമുക്ക് ചക്കക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ചക്ക പ്രേമികൾക്ക് 360 ദിവസം ചക്ക കഴിക്കാനുള്ള ഒരു ലാവാണ്. അത് നേരത്തെ കഴിക്കും. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള തൈകൾ ഞാൻ കാണിച്ചു തരാം. ഏകദേശം പിന്നെ 2 വർഷം കൊണ്ട് കായ്ക്കുന്ന തൈകളുണ്ട്. ഇപ്പോൾ അതിൽ കമള തവണ പൊട്ടി വരുന്ന പ്ലാവുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ഡാങ് സൂര്യ, രണ്ടാമതായി പറയുകയാണെങ്കിൽ തായ്ലൻഡിൻ്റെ തന്നെ ഡാങ് സൂര്യ, നല്ല ചുവന്ന കളറുള്ള നല്ല മധുരമുള്ള ഒരു ചക്കയാണ്. അത് സീസണാണ്. ഇതേപോലെ ത്രൂ ഔട്ട് 360 ദിവസം കായ്ക്കൂല. പക്ഷേ നേരത്തെ കായ്ക്കും. ഞാനിപ്പോൾ അതിൻ്റെയൊക്കെ ചക്ക പൊട്ടിച്ചിട്ടതാണ്, കാരണം ഒന്ന് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ തൈകളും തന്നെ കായ ഉണ്ടാവുമെങ്കിൽ കൂടിയിട്ടും നമ്മൾ അതിൻ്റെ ഒരു പരിചരണം, കാരണം അതിൻ്റെ ഒരു ലൈഫ് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മിനിമം ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് അതിമ്മ ചക്ക പിടിപ്പിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ ചക്കയാവും ചെയ്യും, പിന്നെ മരത്തിൻ്റെ ലൈഫ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ നേരത്തെ ചക്ക കായ്പ്പിക്കുന്ന മരങ്ങളിൽ കുറേ കഴിഞ്ഞാൽ അത് ഫംഗസ് വന്ന് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് അവർ 3 വർഷം ആയപ്പോൾ തന്നെ ചക്ക പിടിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു പ്ലാവ് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ചക്ക പിടിപ്പിക്കാതിരിക്കുക. കഴിയുന്നത് ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനിതിൻ്റെ തൈകൾ കാണിച്ചു തരാം. അതിൻ്റെ തൈ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 വർഷം കൊണ്ട് കായ പിടിക്കുന്ന തൈകളാണ്. അപ്പോൾ നമ്മൾ കായ പിടിച്ചാലും ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതിൽ കായ പിടിപ്പിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ എൻ്റെ അടുത്ത് വന്ന തൈകളെ കാണിച്ചു തരാം. ഞാൻ മേറിലി നമ്മളെ തായ്ലൻഡിൻ്റെ ചക്കയുടെ ചെറിയ തൈ ഉള്ളത് കേട്ടോ. ഇത് ഏകദേശം ഒരു 2 വർഷം കൊണ്ട് കായ്ക്കുന്ന തൈൻ്റെ ഫ്രഷ്നെസ് കണ്ടില്ലേ നിങ്ങൾ, നല്ല ഗ്രോത്ത് ഉള്ള ഹൈ ക്വാളിറ്റി തൈകളാണ്. സൂപ്പർ പ്ലാവ് തൈകളാണിത് കണ്ടില്ല. ഇത് അതിൻ്റെ വലിയ പ്ലാവ് തൈകളാണ്. ഇത് ഒക്കെ ഏകദേശം കായ പൊട്ടി തുടങ്ങുന്ന തൈകളാണ്. ഇപ്പോൾ വെച്ചാൽ തന്നെ നമുക്ക് ചക്ക ഉണ്ടായി തുടങ്ങുന്ന ചിലതിലൊക്കെ ചക്ക ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും വലിയ എന്നേക്കാളും ഹൈറ്റുള്ള പ്ലാവുകളാണ്. ഇത് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്ലാന്റാണ്. വിയറ്റ്നാം ചക്കയുടെ, തായ്ലൻഡിൻ്റെ ചക്കയുടെ വിയറ്റ്നാം സൂപ്പർ റയർലി എന്ന വിഭാഗത്തിൽപ്പെട്ട എൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയ ചക്കയാണത്. അതിൻ്റെ പ്ലാവ് തൈകളാണിത്, ഒക്കെ വലിയ വലിയ തൈകളാണ്. അതിൻ്റെ ആരോഗ്യമാണ് അതിൻ്റെ എന്താ പറഞ്ഞാൽ കണ്ടില്ലേ, തൈൻ്റെ മേന്മ പറയല്ല, എൻ്റെതായതുകൊണ്ട് പറയല്ല. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ തൈകൾ തിരഞ്ഞെടുക്കുന്നിടത്താണ്, തൈകൾ എല്ലായിടത്തും കിട്ടും. തൈകൾ തിരഞ്ഞെടുക്കുന്നിടത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് തൈകൾ വാങ്ങിക്കണം, എവിടെ നിന്ന് വാങ്ങുകയാണെങ്കിലും. പിന്നെ അടുത്തത് ഇതാണ് J33. J33 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ ഫേമസ് ആയി കണ്ടിരിക്കുന്ന ഒരു ചക്കയാണ്. ഇത് കൂടുതലും കാണപ്പെടുന്നത് മലേഷ്യ അതേപോലെ തന്നെ തായ്ലൻഡ് എന്നിടങ്ങളിലാണ്. അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ തൈകൾ ഹോം ഗ്രൗണ്ട് അവരാണ് അത് ആദ്യമായിട്ട് ഇത് ഇറക്കിയത്. ഇപ്പോൾ എല്ലാവരും അത് ഇറക്കിയിട്ടുണ്ട്, കാരണം മലേഷ്യൻ്റെ തൈകളായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നാട്ടിൽ എല്ലാവർക്കും പൊതുവെ മലേഷ്യൻ ബന്ധങ്ങളുള്ള
കേരളീയർ ഒരുപാടുണ്ട്. അപ്പോൾ ആ വഴിക്കൊക്കെ വന്നിട്ട് ഇപ്പോൾ എല്ലായിടത്തും ചക്ക കിട്ടാനുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത. വലിയ ചുളകളാണ്, വലിയ ചക്കയാണ്. അപ്പോൾ ഒരു ചക്ക തന്നെ 15-20 കിലോ വരുന്ന ചക്ക വരെ കിട്ടും. പിന്നെ അതിൻ്റെ എല്ലാം നല്ല കളറുകളാണ്. അതിൻ്റെ അതിൻ്റെ ചവണി എന്ന് പറയും, അതിൻ്റെ കാമ്പും എല്ലാം കഴിക്കാൻ പറ്റുന്ന മധുരമുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്കയാണ്. അപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാനും അത് വിപണിയിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് പിന്നെ എണ്ണം കൂടുതൽ കായ്ക്കുന്നതും പിന്നെ അത്ര പെട്ടെന്ന് കേടുവരാതെ ആ ക്രിസ്പിയോട് കൂടിയിട്ട് കുറേ ദിവസം നിൽക്കുന്നതുമായ ചക്കയാണ് ഈ J33 എന്ന് പറഞ്ഞ ചക്ക. മലേഷ്യൻ മാർക്കറ്റിൽ അഥവാ അവിടുത്തെ സ്ട്രീറ്റിലൊക്കെ കച്ചവടം ചെയ്യുന്ന ചക്ക ഈ വിഭാഗത്തിൽപ്പെട്ട J33 വിഭാഗത്തിൽപ്പെട്ട ചക്കയാണ്. കാരണം അതിൻ്റെ കളർ തന്നെയാണ് അത്. പിന്നെ കുറച്ച് പശയുടെയും കുറവുണ്ട് മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത് അവിടുത്തെ കച്ചവടക്കാരുടെ ഒരു വീഡിയോ ആണ്, അത് ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരുന്നു. അത്രയും ക്ലാരിറ്റിയുള്ള, സോറി, അത്രയും ക്ലിയർ ഉള്ള ചക്ക എന്ന് പറഞ്ഞാൽ പ്യുവർ ചക്കയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാനത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അത് റെഫറൻസിന് വേണ്ടി എൻ്റെ അത് കഴിച്ചിട്ടില്ല. ചിലപ്പോൾ ഈ വർഷം കായ്ക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചക്ക തന്നെ റിവ്യൂ ചെയ്യുക. അപ്പോൾ തൽക്കാലം നമ്മൾ മറ്റുള്ളവരുടെ ചക്ക കണ്ട് വെള്ളം ഇറക്കുക തൽക്കാലം. അത് സോറി കേട്ടോ, റെഫറൻസിന് വേണ്ടിയിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അത് അവിടുത്തെ സ്ട്രീറ്റ് ഫുഡിൽ അവിടുത്തെ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ വീഡിയോ ആണ്. നമുക്കും ഇതേപോലെ ചക്ക വിപണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊന്നിപ്പോൾ നമുക്കൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ്. ചക്ക ആർക്കും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇങ്ങനെയുള്ളൊരു കച്ചവടം ഒന്നും ഇപ്പം നമ്മളെ നാട്ടിൽ ചക്കയുടെ കാണുന്നില്ല. നമ്മൾ മൊത്തം ചക്ക തന്നെ വെച്ച് വിൽക്കുന്നൊരു പിന്നെ സംഭവമാണ് നമ്മളവിടെ ഉള്ളത്. കാരണം ഒരു ചക്ക വാങ്ങണമെങ്കിൽ 10-12 കിലോ വെച്ചിട്ട് 50 രൂപ ഒക്കെ ആണ് ഇപ്രാവശ്യം മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള ചക്ക ഇതേപോലെ നമുക്ക് കച്ചവടം ചെയ്യുകയാണെങ്കിൽ പിന്നെ ടേസ്റ്റ് ചെയ്യാനും ഇതിനൊക്കെ എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇതാണ് ചക്ക. അപ്പോൾ നമ്മൾ കഴിക്കാത്തതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞില്ല, പക്ഷേ കഴിച്ചവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് സൂപ്പർ ചക്കയാണ്. കാരണം എൻ്റെ മകളൊക്കെ തായ്ലൻഡിൽ പോയിരുന്നു, അവിടുന്ന് കഴിച്ചു. അപ്പോൾ ഞാനും പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനും അവിടുന്ന് കാണിച്ചിട്ട് അവിടുന്ന് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്താ അതിൻ്റെ ക്ലിയർ കളറില്ലേ, സൂപ്പർ കളറാണ്. കുറച്ച് അതിൻ്റെ ഗമ്മുണ്ട്. അപ്പോൾ ഇതാണ് J33 എന്ന ചക്ക. ഇനി ഇതാണ് നമ്മുടെ വിയറ്റ്നാം എർലിൻ്റെ റെഡ്, വിയറ്റ്നാം സൂപ്പർ എർലിൻ്റെ റെഡ് ചക്കാണിത്. അപ്പോൾ അത് നമ്മുടെ ഓൾ സീസണാണ്. ഇത് ഓൾ സീസൺ ചക്കയാണ്. ഇതും നല്ല ഗ്രോത്ത് ഉള്ള നല്ല തൈകളാണ് വന്നിട്ടുള്ളത്. ഇത് ഡാങ്സൂര്യൻ്റെ തൈകളാണ്. ഡാങ്സൂര്യ ഞാൻ പറഞ്ഞല്ലോ, സീസണിൽ ഒരു പ്രാവശ്യം കായ്ക്കുള്ളെങ്കിൽ കൂടിയിട്ടും നല്ല റെഡ് കളറുള്ള നല്ല സൂപ്പർ ചക്കയാണ്. നല്ല മധുരവും നല്ല കളറും, അതാണ് അതിൻ്റെ പ്രത്യേകത. ആരെയും ആകർഷിക്കുന്നൊരു കളറാണ് ഈ ഡാങ്സൂര്യക്ക്. അപ്പോൾ ഇത് ഒരു സൂപ്പർ വെറൈറ്റിയാണ് തായ്ലൻഡിൻ്റെ ഡാങ്സൂര്യ. ഇത് ഇറങ്ങിയിട്ട് കുറേ വർഷമായി, 4-5 വർഷമായി. ഇപ്പോൾ എല്ലാവരും ഒരുവിധം ആളുകളുടെ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. എൻ്റെ തൈ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ചക്ക അതിൻ്റെ ഉള്ളിലുള്ള ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. ഡാങ്സൂര്യൻ്റെ ചക്ക സൂപ്പർ ചക്കയാണ്. അതിമധുരമുള്ള നമ്മുടെ കർണാടകൻ്റെ സിദ്ധുവിൻ്റെ ഒക്കെ ഒരു രൂപത്തിലുള്ള ചക്കയാണ്. ഏകദേശം സിദ്ധു ചക്കയും ഡാങ്സൂര്യ ചക്കയും കാഴ്ചയിൽ ഒരേപോലെയാണ്. നല്ല മധുരമുള്ള നല്ല വെറൈറ്റി ചക്കയാണ് ഡാങ്സൂര്യ. ഉള്ളതാണ് വൈറ്റ് ചാക്ക്. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, വൈറ്റ് ചാക്കിൻ്റെ വലിയ തൈകളും വന്നിട്ടുണ്ട്, ചെറിയ തൈകളും വന്നിട്ടുണ്ട്. ഇതാണ് വൈറ്റ് ചാക്കിൻ്റെ ഗംലെസ് വൈറ്റ് ചാക്ക് എന്ന് പറഞ്ഞ ചക്ക. എൻ്റെ തൈയിൻ്റെ കരുത്ത് കണ്ടില്ലേ, ഇതൊക്കെ കണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 വർഷം കൊണ്ട് നമുക്ക് ചക്ക പൊട്ടിച്ചിരുന്ന അമ്മാതിരി തൈകളാണ് വന്നിട്ടുള്ളത്. ഇത് ഗംലെസ്. ഇതിൻ്റെ തന്നെ വലിയ തൈകളുണ്ട്, അത് ഉള്ളിലാണ്. അത് പൊന്തി എടുത്താൽ പൊന്താത്ത തൈകളാണ്. അതിൻ്റെ വലിയ തൈകളുണ്ട്. ഇതാണ് ഗംലെസ് വൈറ്റ് ചാക്ക്. ഞാൻ മുന്നൊരു വീഡിയോയിൽ ഇത് കാണിച്ചിരുന്നു. അത്യാവശ്യം നല്ല വലുപ്പമുള്ള 15-20 കിലോ ഒക്കെ തൂക്കം വരുന്ന ചക്ക. ഒരു 3 വർഷം കൊണ്ട് 4 വർഷത്തിൻ്റെ ഉള്ളിൽ കായ്ഫലം തുടങ്ങുന്നൊരു ചക്കയാണ്. അപ്പോൾ അത് ഗംലെസ് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ തീരെ പശയില്ലാത്ത ചക്ക
ആണത്. അത്യാവശ്യം സൂപ്പർ മധുരമാണ്, നമ്പർ വൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും മധുരം നമ്മുടെ തേൻ വരിക്കൻ്റെ ഒക്കെ മധുരം. പിന്നെ അതിൻ്റെ ഒരു ക്രിസ്പിയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് വളരെ ഭയങ്കരമായിട്ട് നമ്മൾ ആര് കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു ചക്കയാണ്. അതിൻ്റെ ഒരു വെള്ളക്കളർ എന്ന് പറഞ്ഞാൽ ഒരു തൂവെള്ളല്ല, ഒരു ക്രീമി കളറാണ് അതിൻ്റെ ഒരു ചക്ക. അതാണ് അതിൻ്റെ വൈറ്റ് ചാക്ക് എന്ന് പേര് വരാൻ കാരണം. പക്ഷെ അത് ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചക്കയാണ്. അപ്പോൾ ഞാൻ പൊതുവെ പറയാറുണ്ട്, എനിക്കിഷ്ടപ്പെട്ടതാണ് ഞാൻ പറയാറ്. അപ്പോൾ മറ്റുള്ളവർ തിരിച്ചു അഭിപ്രായമുള്ളവരുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് എൻ്റെ ഒരു ഗ്രേഡിംഗ് ആണ് ഞാൻ നടത്തുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട തായ്ലൻഡ് ചക്കകളിൽ നമ്പർ വൺ എന്ന് വേണമെങ്കിൽ പറയാം ഈ വൈറ്റ് ചാക്ക്. അപ്പോൾ ഏത് ഗ്രേഡിലുള്ളവർക്കും വാങ്ങിക്കാൻ പറ്റിയ തൈകൾ വന്നിട്ടുണ്ട്. വലുതും വന്നിട്ടുണ്ട്, അതിലെ ചെറുതും വന്നിട്ടുണ്ട്. അപ്പോൾ വിയറ്റ്നാം സൂപ്പർ എയർലി പറഞ്ഞു, അതിൻ്റെ വിയറ്റ്നാം സൂപ്പർ എയർലിൻ്റെ റെഡ് പറഞ്ഞു, പിന്നെ നമ്മുടെ J33 ചക്ക പറഞ്ഞു, പിന്നെ ഡാങ് സൂര്യ പറഞ്ഞു. ഇനിയുള്ള വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ വെറൈറ്റികളാണ്. അത് തേൻ വരിക്ക, ചെമ്പരത്തി വരിക്ക. പോട്ടെ അങ്ങോട്ട്, നമുക്ക് ആ തൈയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരു കാര്യം വിട്ടുപോയി, ഇതാണ് സണ്ണങ്കി. സണ്ണങ്കിൻ്റെ വലിയ തൈകളാണ് ഇത്. 3 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. ഇതിപ്പോൾ ഇനി ഓൾറെഡി വൺ ഇയർ കഴിഞ്ഞ പ്ലാന്റാണ്. ഇനിയൊരു 2 വർഷം കൊണ്ട് നമുക്ക് കൊല പെട്ടാൻ പറ്റുന്ന തൈകളാണ്. ഇത് ആവശ്യക്കാർക്ക് മാത്രം നമ്മൾ വരുത്തി കൊടുക്കുകയുള്ളൂ, കാരണം കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട്. അതിൻ്റെ തന്നെ ചെറിയ തൈകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് സണ്ണങ്കി ഗംഗാമ്പോണ്ടത്തിൻ്റെ തൈകളാണ്. ഇതിവിടെ എപ്പോൾ വന്നാലും അവൈലബിൾ ആവും. പക്ഷേ വലിയ തൈ വേണമെങ്കിൽ, 1 ഇയർ കഴിഞ്ഞ തൈകൾ വേണമെങ്കിൽ മാത്രം മുൻകൂട്ടി പറഞ്ഞാൽ മാത്രം നമ്മൾ എത്തിച്ചു തരുള്ളൂ. കാരണം അത് കൊടുന്ന് വെക്കാനുള്ള സ്ഥലപരിമിതിയാണ്, കാരണം വീടായതുകൊണ്ട്. ഇത് വിയറ്റ്നാമിൻ്റെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതിൻ്റെ കുറച്ച് ബാക്കിയുള്ള തൈകളാണ്. വിയറ്റ്നാം സൂപ്പർ റെയർലിൻ്റെ വലിയ വലിയ തൈകൾ, അത് തന്നെ 1 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കായ്ഫലം കിട്ടുന്ന തൈകളാണ്. പിന്നെ അതുള്ളത് തേൻവരിക്ക. ഇത് നമ്മുടെ തേൻവരിക്ക ചക്കയാണ്. തേൻവരിക്ക, ചെമ്പരത്തി വരിക്ക, അങ്ങനെ ഒരു 6-7 ഐറ്റം ചക്കകളുണ്ട്. അപ്പോൾ ചക്ക പ്രേമികൾക്ക് ഇത് നമ്മുടെ ആഞ്ഞിലി ചക്കയാണ്. എല്ലാവർക്കും വരാം ആഞ്ഞിലി ചക്ക. ആഞ്ഞിലി ചക്കൻ്റെ ബഡാണ് കേട്ടോ, ഒരു 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തൈകളാണ്. പിന്നെ ഇനി ഒരു സ്പെഷ്യലുള്ളത് വൈറ്റ് ജാക്കിൻ്റെ വലിയ തൈകളാണ്. എന്ന് പറഞ്ഞാൽ ഒരു 10 അടി 15 അടി വെച്ചാൽ അപ്പം കായ്ക്കണം. ഇപ്പണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ചക്ക കായ്ക്കേണ്ട തൈകളാണ്. ഈ കാണുന്നത് വൈറ്റ് ജാക്കിൻ്റെ തൈകളാണ്, ഗംലസ് വൈറ്റ് ജാക്കിൻ്റെ. അത് തന്നെ ഒരു 10 അടി 12 അടി ഹൈറ്റുള്ള, എന്നെ ഡബിൾ ഹൈറ്റിലുള്ള തൈകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ പ്ലാന്റുകൾ വന്നിട്ടുള്ളത്, അതൊന്ന് കാണിക്കാം. പിന്നെ പറയാനുള്ളത് തിരുവനന്തപുരം ഭാഗത്തേക്ക് കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒരു വണ്ടി വിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി 2 പേര് അതിലായിട്ടുണ്ട്, ഒരു 3 പേരും കൂടെ. കാരണം ഒരു 10,000 രൂപയാണ് അവിടേക്കുള്ള റെൻറ്റ് വരുന്നത്. അപ്പോൾ ഒരു 5 പാർട്ടിക്ക് ഒരു 2,000 രൂപ വെച്ചിട്ട് ഷെയർ ചെയ്തിട്ട് ഒരു വണ്ടി ഡ്രൈവർ പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അപ്പോൾ പലരും കൊരിയറുണ്ടോ അയച്ചുതരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2,000 രൂപ ട്രാൻസ്പോർട്ട് മുടക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ 10-ഓ 15-ഓ തൈ ഒരു 2,000 രൂപയ്ക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു 5 ടീമിന്, അതിൽ 2 ടീം ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. ആദ്യം ബുക്ക് ചെയ്യുന്ന ഒരു 3 ടീമിനെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തും. വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അവർക്ക് സാധനത്തിൻ്റെ പ്രൈസ് ലിസ്റ്റ് അയച്ചു തരും. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ആ ഭാഗത്തുള്ള, ആലപ്പുഴ ആ ഭാഗത്തുള്ളവർക്ക് 2,000 രൂപ വാടക വരും. അപ്പോൾ അതിനനുസരിച്ച് പ്ലാന്റ് എടുക്കാൻ കഴിവുള്ളവർക്ക് നമുക്ക് ഒരു മാക്സിമം ഒരാൾക്കൊരു 10-ഓ 15-ഓ പ്ലാന്റൊക്കെ എടുക്കാം ഈ 2,000 രൂപയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ചെറിയ പിക്കപ്പാണ്, അപ്പോൾ അതിൽ കൊള്ളുന്ന അത്രയും പ്ലാന്റുകൾ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് പ്രത്യേകം, കാരണം ഞാൻ കുറേ പേരോട് ചോദിച്ചു. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് വീഡിയോയിൽ പറയാം, വണ്ടി റെഡി ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ. അപ്പോൾ 2 പേര് ഇപ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ആൾക്കും കൂടെ കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവർ 3 ആളായി കഴിഞ്ഞാൽ വണ്ടി ഇവിടുന്ന് വിടുന്നതാണ്. സാധാരണ ഞാൻ കൊറിയറില്ല എന്ന് പറയുന്നതാണ് കാരണം, അത് ഇവിടെ വന്ന് പ്ലാന്റ് കണ്ട് ഇഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു സുഖം എന്തായാലും എനിക്ക് അയച്ചു കൊടുക്കുമ്പോൾ എനിക്കും കിട്ടുന്നില്ല, അവിടെ എത്തുന്ന അവർക്കും കിട്ടില്ല.
ഞാൻ എൻ്റെ അടുത്ത് വന്ന കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകളെ, സാധനം എടുക്കാൻ വന്ന, തൃശ്ശൂരിൽ നിന്നും കാണാനൊക്കെ വന്ന ആളുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. സുരേഷാറും കോമളം നമ്മള് പ്ലാന്റ് വാങ്ങാൻ വേണ്ടി വന്നാണ് തൃശ്ശൂരിൽ നിന്ന്. തൃശ്ശൂരോടെ കോട്ടപ്പടി ശോഭാ സിറ്റി ഉഴക്കൽ. നമ്മളെ ഷാഫിച്ചാന്റെ കെയർ ഓഫിൽ വന്നതാണ്, ഞങ്ങളെ മാംഗ ഗ്രൂപ്പിലെ ഷാഫിച്ചാന്റെ കെയർ ഓഫിൽ വന്നതാണ്. അപ്പൊ അത്യാവശ്യം പ്ലാന്റുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോ സുരേഷ് സാർ പോവാണ്. അപ്പോ താങ്ക്സ് വിസിറ്റ് ചെയ്തതിന്. അടിപൊളി, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇതൊക്കെ പുള്ളി എടുത്ത തൈകളാണ്. ഒരു ലോഡ് സാധനം എടുത്തിട്ടുണ്ട്. ഓക്കെ സാർ, നിങ്ങളവിടുന്ന് വടകര എന്നാ? വടകര. വടകര എവിടെ സ്ഥലം? വള്ളിക്കാട്. അപ്പൊ നമ്മള് ഡ്രാഗൺ കഴിക്കണവര്. ഇവരാരും ഡ്രാഗൺ ഇവിടുത്തെ കഴിച്ചിട്ടില്ലാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പ്ലാന്റ് എടുക്കാൻ വേണ്ടിട്ട് വടകരന്ന് വന്നതാണ്. എന്താ പേരെന്താ പറഞ്ഞു? റഫീഖ് സാഹിബ്. ഇതൊക്കെയാണ് നമുക്കുള്ള നമ്മളെ സന്തോഷങ്ങള്. ചെടി അവർക്ക് അവിടെ കിട്ടും, അതല്ല നമ്മളെ കാണാൻ നമ്മുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പഠിക്കാന്നുള്ളതാണ്. ഇത് യു കെയിലുള്ള സെമീറിൻ്റെ ഓർഡറാണ് പോണത്. അപ്പോൾ സെമീറിൻ്റെ അമ്മായിൻ്റെ മക്കളും അവരെ ഡ്രൈവറൊക്കെ കൂടെ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയായിട്ട് വന്നതാണ്. അപ്പോൾ അത്യാവശ്യം പ്ലാന്റുകൾ കൊണ്ടുപോകുന്നുണ്ട്. കോടൂര്. എന്താ പേര്? എൻ്റെ പേര് ജലീൽ. ജലീൽ മാഷ് അല്ലേ? ഇത് റംബുട്ടാൻ്റെ വലിയ തൈകളാട്ടോ. അടുത്ത വർഷം നമുക്ക് ഫ്ലവറിങ് പ്രതീക്ഷിക്കാവുന്ന വലിയ തൈകളാണ്. NIT വിഭാഗത്തിൽപ്പെട്ട തൈകളാണ്. ഇതും പുതിയത് വന്നതാണ്. അഞ്ഞലിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അതിൻ്റെ വലിയ പ്ലാന്റുകളാണ് വന്നിട്ടുണ്ട്. അത് റെഡും വന്നിട്ടുണ്ട്, ഇത് യെല്ലോ ആണ്, അതിൻ്റെ മഞ്ഞ. ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയ വന്ന പ്ലാന്റുകൾ. പിന്നെ മാംഗോൻ്റെതൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചത്. ഇത് നമുക്കാണ് ഇപ്പോൾ പുതിയ വന്ന നമ്മുടെ നേരത്തെ പറഞ്ഞ ചക്കകളാണത്. വിയറ്റ്നാം മേർലി, അതേപോലെ തന്നെ റെഡ് വിയറ്റ്നാം മേർലി, J33, അതേപോലെ തന്നെ വിയറ്റ്നാം മേർലിൻ്റെ വലുത്, കംബോഡിയൻ ജാക്ക്, അതേപോലെ അതേപോലുള്ള എല്ലാ പ്ലാന്റുകളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു പുതിയ സ്റ്റോക്ക് വന്നോന്നുള്ളത്. അപ്പോൾ അതിനും കൂടെ ഉള്ളൊരു അവർക്കും കൂടെ ഉള്ളൊരു വീഡിയോ ആണ്. അതേപോലെ കംബോഡിയൻ ചാക്ക്, പരിചയപ്പെടാത്ത ഒരുപാട് ചാക്കുകൾ ഇനി വേറെ ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇപ്പം പുതിയ വന്ന മാവുകൾ. മാവുകളുടെ ആദ്യമുള്ള കളക്ഷൻ തന്നെ, അത് കഴിഞ്ഞതൊക്കെ വീണ്ടും ഇന്ത്യൻ അൽഫോൺസ, അതേപോലെ തന്നെ ബനാന മാംഗോൻ്റെ 2-3 സൈസുകൾ, R28 രണ്ട് സൈസുകൾ, അതേപോലെ തന്നെ കാട്ടിമൂണ്, എല്ലാ വെറൈറ്റികളും പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചക്കൻ്റെ വിയറ്റ്നാം ചക്ക ഒന്ന് മുറിച്ച് അതിൻ്റെ റിവ്യൂ കാണിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വിയറ്റ്നാം മുറിച്ച് നോക്കാം നമുക്ക് എങ്ങനെയാണുള്ളത്. അതാണ് വിയറ്റ്നാം ചക്ക. ചെറിയ രീതിയിലുള്ള ഒരു ഗമ്മൊക്കെ ഉണ്ട്. നമുക്കതൊന്ന് ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചെടുക്കാം. എന്നാലും നമ്മളെ സാധാ നാടൻ ചക്കൻ്റെ അത്ര ഗമ്മുണ്ടാവില്ല. പ്യുവർ വൈറ്റ് അല്ല, ഒരു സോറി പ്യുവർ മഞ്ഞല്ല, ഒരു ഓറഞ്ച് കളറുന്ന ഒരു മഞ്ഞ കളറാണ്. നമ്മൾ സാധാ ചക്കൻ്റെ മാതിരിയുള്ളൊരു ഇതല്ല. ഇപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു വിയറ്റ്നാം എർലി ചാക്ക് എങ്ങനെയാണ്, അതിൻ്റെ മധുരം എങ്ങനെയാണെന്നൊക്കെ.
അങ്ങനെ ഒന്നുമില്ല, ഒക്കെ വളരെ നൈസാണ്. അതിൻ്റെ മടലൊക്കെ വളരെ നൈസാണ്. സാധാരണ ഉള്ള ഇത്ര ഒരു മധുരം കൊണ്ടും മഴ ഇങ്ങനെ കണ്ടമാന മഴ പെയ്തുകൊണ്ടാന്ന് തോന്നുന്നു. പൊതുവേ ഇതിലും നല്ല മധുരമുണ്ട്. മധുരം ഇല്ല ഇല്ല, അത്യാവശ്യം മധുരം ഇപ്പൊ തന്നെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഇരട്ടിയും കൂടെ മധുരം ഉണ്ടാവാറുണ്ട് സാധാരണ. ഇപ്പൊ നമുക്കറിയാലോ, മൂന്ന് മാസമായിട്ട് മഴ പെയ്യുന്നതാണ്. മടുക്കാത്ത ഒരു ചക്കയാണ്, അത്ര വേണമെങ്കിലും കഴിക്കാം. നല്ല ക്രിസ്പിയാണ്. ഇടുന്ന പാത്രമൊക്കെ അപ്പോഴൊക്കെ ചെലവായി പോകുന്നുണ്ട് കേട്ടോ. പിന്നണിയിൽ പ്രവർത്തകരുണ്ട് അതിന്റെ. കാരണം ഈ പ്ലേറ്റിലൊക്കെ നോക്കിയാൽ അറിയുന്നത് ഇത് ഫില്ലാക്കണമെന്ന് അതിൽ കാണുന്നില്ല. അപ്പം ഇതൊക്കെയാണ് വിയറ്റ്നാം ചക്കന്റെ വിശേഷങ്ങൾ. ഇപ്പൊ ഇത് കാണിക്കാൻ കാരണം ഇതിന്റെ കുറെ തൈകൾ വന്നിട്ടുണ്ട്. വലിയ തൈകളും ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന തൈകളും രണ്ടു വർഷം കൊണ്ട് കായ്ക്കുന്ന തൈകളും ആറുമാസം കൊണ്ട് കായ്ക്കുന്ന തൈകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണിക്കുമ്പോൾ അതിലെ ചക്കയും കൂടെ കാണിക്കണ്ടേ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ വീഡിയോ എടുത്താണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. അബ്ദുറസാഖ്, തിരൂർ.